നടൻ ജയന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ബസ് സ്റ്റോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ജയ താരകം എന്നാണ് ഇതിന്റെ പേര്. കുട്ടികളുടെ കളിപ്പാട്ട് വല്ലത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരും. അവനെ ബഹുമാനിച്ചില്ലെങ്കിൽ നമ്മളെ അവൻ ഉപദ്രവിക്കും. ചുമ്മാ പോണം ചേട്ടാ, അവനെ ബഹുമാനിക്കാൻ തന്തരുതെന്ന് പറയാൻ. എന്റെ ജീവന് 10,000 രൂപ വിലയുള്ളെങ്കിൽ എനിക്കത് വേണമെന്നില്ല. നടൻ ജയന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ബസ് സ്റ്റോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ജയ താരകം എന്നാണ് ഇതിന്റെ പേര്. കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർക്കുള്ള യാത്രയുടെ ഇടയില് അവിചാരിതമായിട്ടാണ് ഞങ്ങൾ മണ്ണുത്തി ബൈപ്പാസിൽ വെച്ചിട്ട് ജയ താരകം എന്ന് പേരിട്ടിട്ടുള്ള ഈ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടത്. ഈ ബസ് സ്റ്റോപ്പിനകത്ത് മുഴുവനും ജയനാണുള്ളത്. ജയന്റെ കുറേ സിനിമകളിലെ സ്റ്റിൽസ് ഇതിന്റെ ഈ ഒരു എന്താണ് തൂണിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ നടൻ ജയന്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സിനോപ്സിസ്, അദ്ദേഹം ജനിച്ചത് തൊട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വാളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളുടെയും പോസ്റ്ററുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പഞ്ചപാണ്ഡവൻ അദ്ദേഹം അഭിനയിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാത്ത റിലീസാവാത്ത ചിത്രത്തിൻ്റെ പോസ്റ്ററാണ്, അത് വരെ ഇവിടെയുണ്ട്. ഇനി ഇതൊക്കെ ജയൻ്റെ ഫേമസ് ആയിട്ടുള്ള ചില സിനിമകളിലെ സീനുകളൊക്കെയാണ്. ഇത് പിന്നെ നമ്മൾ പറയണ്ടല്ലോ, അങ്ങാടിയിലെ ജയൻ. അങ്ങനെ മൊത്തത്തിൽ ജയമയമാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ്. ഇവിടുത്തെ നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തിയിലെ ജയൻ മെമ്മോറിയൽ സാംസ്കാരിക സമിതിയാണ് ഇങ്ങനൊരു ബസ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അറിഞ്ഞത് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഈ ജയ താരകം എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടെന്നാണ്. അപ്പോൾ എന്തായാലും കൗതുകമുള്ള രസമുള്ളൊരു കാഴ്ചയാണ്. ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് നമ്മൾ ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് നേരം പോകുന്നില്ലെങ്കിൽ, ഒപ്പം നിങ്ങൾ ജയൻ്റെ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കാം. എന്തായാലും ഇതൊരു വെറൈറ്റി സംഭവം തന്നെ ആയിട്ടുണ്ട്. ഇത് ചെയ്ത ജയൻ്റെ ഫാൻസിനോട് നമ്മൾ ശരിക്കും കടപ്പെട്ടിരിക്കുന്നു. പിന്നെ പറയുമ്പോൾ ഒരു കാര്യം എടുത്ത് പറയണമല്ലോ, നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ടാവേണ്ട ഒരു നടനായിരുന്നു ജയൻ. മാത്രമല്ല, ജയൻ്റെ കാലത്താണ് മറ്റേ NTRഉം രജനീകാന്തും അങ്ങനെ കുറേ ആൾക്കാർ മാസ് പടങ്ങളൊക്കെ ചെയ്ത് കയറി വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ജയൻ ഉണ്ടായിരുന്നെങ്കിൽ അതേ ഒരു ലെവലിൽ കയറി വരേണ്ട ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. നമുക്ക് അത്രയും ആരാധനയുള്ളൊരു നടനാണ്. അപ്പോൾ ജയനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ വരുമ്പോൾ, തൃശ്ശൂർ മണ്ണുത്തി ഭാഗത്തേക്ക് എത്തുമ്പോൾ ജയ താരകം എന്ന് പറയേണ്ട പേരിട്ടിട്ടുള്ള ഈ ഒരു ബസ് സ്റ്റോപ്പിൽ കയറാനായിട്ട് മറക്കരുത്. You dare to say that word once more, or I'll pull out your bloody tongue!